പാനൂർ ബോംബ് സ്ഫോടനം നടന്നത് പോലീസിന്റെ അറിവോടെയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് പറഞ്ഞു. ഇവിടെ തെളിവ് നശിപ്പിക്കാൻ സി പി എം നേതാക്കൾക്ക് പോലീസ് അവസരമൊരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിൽ ബോംബ് നിർമ്മാണം നടന്നത് പോലീസിന്റെ അറിവോടെയാണെന്നാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ആരോപിച്ചത്. ബോംബ് നിർമ്മാണം നടക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ എന്തുകൊണ്ട് പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം ചോദിച്ചു. നിർമ്മാണ സ്ഥലത്തിന് തൊട്ടടുത്താണ് കഴിഞ്ഞ വർഷം സി പി എം പ്രവർത്തകർ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സ്ഥലമെന്നും അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പറഞ്ഞു. മുക്കൻ നോർത്തുകാരശ്ശേരിയിൽ യു ഡി എഫ് സെൻട്രൽ കമ്മിറ്റി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിൽ ബോംബ് പൊട്ടിത്തെറിച്ചില്ലായിരുന്നെങ്കിൽ വലിയ വില നൽകേണ്ടി വന്നേനെയെന്നും ഇത് പൊട്ടിത്തെറിച്ചതിലൂടെ ദൈവം കേരളത്തെ രക്ഷിക്കുകയാണുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. കേവലം ഒരു ബോംബ് നിർമ്മാണം മാത്രമല്ല ഇവിടെ നടന്നത്. ബോംബ് നിർമ്മാണശാല തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മാണം നടന്നതെന്നും കേരളത്തിൽ സി പി എം പരാജയം മുൻകൂട്ടി കണ്ട് അത് മറികടക്കാനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് ടി പി രാമകൃഷ്ണനും കെ കെ ശൈലജയും പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഇതുവരെ നടന്ന ഒരു കൊലക്കേസും ബോംബ് സ്ഫോടനവും സി പി എം ഏറ്റെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എം ഉന്നത നേതാക്കളുടെ അറിവില്ലാതെ കൊലപാതകമോ ബോംബ് നിർമ്മാണമോ നടക്കില്ല. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ബോംബ് നിർമ്മാണം പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന പാർട്ടി ഗ്രാമത്തിലാണ് സംഭവം നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് ഭരണകാലത്ത് വടക്കൻ മലബാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമഗ്രമായി റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇത്തവണ ഒന്നുപോലും നടന്നിട്ടില്ല. ഇത് ബോംബ് നിർമ്മാണം ആഭ്യന്തര വകുപ്പിൻ്റെ പിന്തുണയോടെയാണെന്നതിന് തെളിവാണെന്നും തെളിവ് നശിപ്പിക്കാൻ സി പി എം പ്രവർത്തകർക്കും നേതാക്കൾക്കും പോലീസ് സൗകര്യമൊരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഡി സി സി പ്രസിഡന്റിനുൾപ്പെടെ തടയുകയും പോലീസ് ബലപ്രയോഗം നടത്തുകയും ചെയ്തു. സിദ്ധാർത്ഥ കൊലപാതകം ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ളവ കേരളത്തിലെ മുഴുവൻ വീടുകളിലും എത്തിക്കാൻ യു ഡി എഫ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ബോംബ് നിർമ്മാണ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ചുരുങ്ങിയ മീറ്റർ അകലെയാണ് കഴിഞ്ഞ തവണ ചെറ്റക്കണ്ടിയിൽ രണ്ട് സി പി എം പ്രവർത്തകന്മാർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല ചെയ്യപ്പെടുന്നത്. ബോംബ് നിർമ്മാണം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി കൊണ്ടുനടന്ന ബോംബ് നിർമ്മാണ ശാലകളും ഫാക്ടറികളും പ്രവർത്തിക്കുന്ന ഒരിടമാണ് ഈ ബോംബ് നിർമ്മാണ സ്ഫോടനം നടന്ന സ്ഥലം. ഇവിടെ ഒരു പരിശോധനയും നടത്താൻ പോലീസ് തയ്യാറായില്ല. ഞാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഉത്തരവാദിത്തത്തോടുകൂടി ഒരു ചോദ്യം ചോദിക്കുന്നു. വടക്കൻ മലബാറിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് ഭരിച്ച സന്ദർഭത്തിൽ സമഗ്ര റെയ്ഡുകൾ പോലീസ് തലത്തിൽ നടന്നിരുന്നു. ഇത്തവണ നടന്ന റെയ്ഡിന്റെ എണ്ണം പൂജ്യമാണ്, പൂജ്യം. ഒരു റെയ്ഡും ഇത്തവണ പോലീസ് നടത്തിയില്ല. അതിനർത്ഥം ഈ സ്ഫോടക ശേഖരങ്ങളുടെ ക്രമീകരണവും നിർമ്മാണവും ആഭ്യന്തര വകുപ്പിന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് നടന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ സി എ എയെ കുറിച്ച് ഒരു വരി പോലും സൂചിപ്പിച്ചിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് ടി സിദ്ദിഖിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഒരു തർക്കം വേണ്ട, അധികാരത്തിൽ വന്നാൽ എടുത്തു കളയുന്ന അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്ന ആദ്യത്തെ നിയമനിർമ്മാണം ഈ സി എ എ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ആയിരുന്നു. തർക്കം വേണ്ട. വയനാട് ആലപ്പുഴ മണ്ഡലങ്ങളിലെ കൊടിവിവാദത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പ്രതികരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ വളരെ മോശമായിട്ടുള്ള ഒരു പ്രചരണത്തിന് ഉപയോഗിച്ച് സംഘപരിവാർ ഉപയോഗിച്ചതായ ഒരു മാർഗം ഞങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. എന്താ അത്? നന്മയുടെ രാത്രിയാണ്. രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ നരേന്ദ്രമോദിക്ക് ഉപകരണം കൊടുക്കരുത് എന്നുള്ള ഉത്തരവാദിത്ത രാത്രിയാണ്. ആ ഉത്തരവാദിത്ത രാത്രിയും ഞങ്ങൾ നിർവഹിക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസിന്റെ കൂടി അവിടെ ലീഗിന്റെ കൂടി വീരുത്വം കൊണ്ടാണോ? അതിന്റെ അർത്ഥം സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.